അങ്ങോട്ടും നാട്ടിൽ നിന്ന് അപ്പം മഴയുണ്ട്, ഒരുപാട് അങ്ങോട്ടും കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ഓക്കെ, സോ ഞാൻ എഴുന്നേറ്റ് ഇതൊക്കെ പറ്റുന്നുണ്ട് ഗൈസ്. അപ്പം ഞാൻ എഴുന്നേറ്റ് വന്ന് നിൽക്കുകയാണ്. ഞാൻ കുറച്ച് നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു, ഇന്ന് ശരിക്കും ഷൂട്ട് ഉണ്ടാവണ്ടായിരുന്നു, അപ്പം ഇന്ന് ഷൂട്ടില്ലാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒരു രാവിലാവുന്ന ടൈം ലാപ്സൊക്കെ കിട്ടിക്കോട്ടെ വെച്ചിട്ട് ഫോണൊക്കെ ഇവിടെ കൊണ്ടുവച്ച് പോയി ഇറങ്ങിയേക്കുന്നതാണ്. എന്നെ ചതക്കെടുത്ത് മാറ്റി വെച്ചേക്കും. വൈസ് നല്ല മഴയാണ്. ഞാൻ ഈ സൗണ്ട് ഞാൻ പറയുന്ന കേൾക്കുന്നില്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ ബാക്കിൽ ഡബ് ചെയ്യുന്നുണ്ട്. ഞാൻ പോയി ബ്രഷ് ചെയ്യട്ടെ ഗൈസ്, മെഷീനെ നോക്കണം ആദ്യം, ഈ ബ്രഷ് ചെയ്യാൻ പറ്റും. ഹലോ, അങ്ങനെ ഞാൻ ബ്രഷ് ചെയ്ത് വന്നപ്പോഴത്തേക്കും ഉമ്മച്ച കുടിച്ച ചായന്റെ ബാക്കിയുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഉള്ളത് ആലുവയിലാണ്. എൻ്റെ പുതിയ വരാൻ പോകുന്ന വെബ് സീരീസിൻ്റെ ഷൂട്ടിന് വേണ്ടി വന്നതായിരുന്നു. കിസ് ഓഫ് കൊച്ചിയാണ് വെബ് സീരീസിൻ്റെ പേര്. അപ്പോൾ ഇവിടെ ഇന്ന് ഷൂട്ടില്ലായിരുന്നു, കണ്ടിന്യൂസ് ആയിട്ട് 12 ഡേയ്സ് ഇവിടെ ആയിരുന്നു. അപ്പോൾ ഷൂട്ടില്ലാത്ത ഡേ ഞാൻ എടുത്ത ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോഴത്തേക്കും പ്രൊഡക്ഷനിൽ നിന്ന് ഫുഡ് വന്ന് ഉമ്മച്ച ചേച്ചേൻ്റെ ബാക്കിയായിട്ടത്, ചെറുപയറ് കറി, പുട്ട്, ചട്നി, സാമ്പാർ എടുത്തിട്ടുണ്ട്. പിന്നെ എന്തായിരുന്നു, ആ അപ്പം ഉണ്ടായിരുന്നു, ഒരു പ്രത്യേക ടൈപ്പ് അപ്പായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു അത്. സോ ഒരു ഓട്ടടി അല്ല നമ്മൾ കഴിക്കുന്ന, മറ്റേ വെള്ളപ്പം അല്ലാത്തൊരു സംഭവം. അങ്ങനെ മൂവിയൊക്കെ കണ്ട് കഴിച്ചു, ഉമ്മച്ച എന്തോ കാണുന്നുണ്ടായിരുന്നു, അപ്പം അവിടെ പോയിരുന്നു. ഒരു നല്ല കുട്ടിയായതുകൊണ്ട് ഭയങ്കര പ്ലേറ്റൊക്കെ കഴുകി വെച്ചു ഗൈസ്. മഴ മഴ ആയതിന്റെ ശേഷം ഞാൻ ഫുള്ള് ഇവിടെ ബാൽക്കണിയിലാണ്. അപ്പൊ ഇതാ ടോബ്ലറും കഴിച്ചുകൊണ്ട് ഞാൻ ഭയങ്കര പിശുക്കിട്ട് കഴിക്കുന്ന കാരണം ഇതൊരു ഉള്ളിലോട്ടുള്ള ഏരിയയാണ്. അപ്പൊ ടൗണിലോട്ട് എത്തണമെങ്കിൽ കുറെ നേരം എടുക്കും. ഇവിടെ പിന്നെ പെട്ടിക്കാട്ടൊക്കെ ഉള്ളു. ഇനി കുറച്ച് കേട്ടമാവ ഗൈസ്, ഏത് ഏത് എപ്പിസോഡായിരുന്നു എന്ന് മറന്നുപോയി. നമുക്ക് നോക്കാം, സത്യത്തിൽ എങ്ങനെ വ്ളോഗ് എടുക്കണ്ടെന്ന് പോലും അറിയില്ല, കാരണം നമ്മള് കുറേയൊക്കെ ഫോണും ആവും. പിന്നെ അയ്യോ, സോ അങ്ങനത്തെ കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവും, അപ്പൊ ക്ഷമിക്കുക. ഈ എപ്പിസോഡ് തന്നെയാണ് കണ്ടത്. എന്തുവായി ഇത്, എന്തത്? വെറും ഒരു എപ്പിസോഡ് കണ്ടിട്ട് രണ്ട് മൂന്ന് എപ്പിസോഡ് കണ്ടിങ്ങനെ തോന്നണം ഗൈസ്. അങ്ങനെ ഉച്ചയായി ഗൈസ്. അപ്പോൾ നമ്മുടെ പ്രൊഡക്ഷനിൽ ഫുഡ് വന്നിട്ടുണ്ട്. ലെറ്റ്സ് ചെക്ക് എന്താണാവും. എന്തോ കറിയുണ്ട്, ഫിഷ് ഉണ്ട്, അതിൻ്റെ അടിയിൽ ബീട്രൂട്ട്, എന്തോ സംഭവം, പയർ വെച്ചിട്ട്, പിന്നെ ചോറ്, ചിക്കൻ ഓർ ഫിഷ് കറി. ചിക്കൻ കറി അമ്മ, മീൻ കറി. അപ്പൊ എനിക്ക് ഈ കറി, ഞാൻ ഫിഷ് കൂട്ടില്ല ഗൈസ്. എനിക്ക് ഇതൊന്നും പറ്റാത്തതുകൊണ്ട് ഞാൻ താഴെ പോയി വേറെ എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. അതാ മഴ പെയ്ത്, കറക്റ്റ് നമ്മള് പുറത്തിറങ്ങി. ല്ലോ ആരും കാണാൻ നോക്കും. ജസ്റ്റ് നമുക്ക് പപ്പടം കൊണ്ടോ പോയേക്കാം. എനിക്ക് തോന്നുന്നുണ്ടാവൂല അത് അങ്ങ് ലൊക്കേഷനിലോട്ട് കൊണ്ടുവന്നു. അതെന്താ അതിനകത്ത്? എന്താ മധുര എരിവ? മുട്ട കിട്ടി ഗൈസ്, മുട്ട അമ്മോട് പോയി ആ റൂമിലോട്ട് കൊണ്ടുപോയി. ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഗൈസ്. കുട്ടി ഫോൺ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അതും ലിഫ്റ്റില് വല്ല ലിഫ്റ്റ് സ്റ്റോപ്പ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഗൈസ്? ഫോണ് പല മസാല ഒക്കെ ഉണ്ട്, വെറുതെ നല്ല ടേസ്റ്റ്. കഴിഞ്ഞാലുള്ള ഉപകാരം എന്തായിരുന്നു?
ഡോറൊക്കെ ഓട്ടോമാറ്റിക് ഫുൾ കാറ്റ് നടക്കും. ഗൈസ് നമുക്ക് എഴുത്തിൽ പഠിപ്പിച്ചത് ഇതിന്റെ പേരാണ് കരി എന്ന് തോന്നുന്നു. ഗൈസ് ഷോർട്ട് കേക്കാണ് ഗൈസ്. മീൻ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. ചേച്ചി നോക്കാം റിയാക്ഷൻ കണ്ടിട്ട്. നിങ്ങൾക്കും ഉണ്ടോ ഗൈസ് ഇങ്ങനെ വേദനിപ്പിച്ചു എന്ന് ചോദിച്ചു എന്റെ ഉമ്മമാർ? അതിനെ കുളിച്ച് വന്നു ഗൈസ്. അപ്പോൾ കോൾ വന്നിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ ഇനി ചെയ്യാൻ പോകുന്ന മൂവിയിൽ ഒരു ഫ്രണ്ട് ഉണ്ട്, അപ്പോൾ അവർ ഇങ്ങോട്ട് വരുന്നുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ വെയിറ്റ് ചെയ്യാണ്. ഇന്ന് തുറക്കാൻ കിട്ടുന്നില്ല. സോ ഗൈസ് നമുക്ക് ഇവിടെ താഴെ ഒന്ന് പോകാം, പിന്നെ ഇവിടെ അടുത്തൊരു കട ഉണ്ട്, അപ്പൊ അങ്ങോട്ട്. ഓക്കെ ഗൈസ്. ഇപ്പം തന്നെ പുറത്ത് വന്ന് ഓടിച്ച് ഞാൻ നല്ലപോലെ ഒരു വ്ലോഗ് എടുക്കാന്ന് വിചാരിച്ചിട്ട് എണീച്ചായിരുന്നു. പിന്നെ തലവേദന ഒന്നും സംഭവിച്ചില്ല, ഒരു ചുക്ക് തുടങ്ങിയ തലവേദനയാണ്, ഇപ്പോഴും പോയിട്ടില്ല. പോവാം ഗൈസ്. താഴെത്തി മമ്മി ഇങ്ങേ, മമ്മി ഇങ്ങേ. ഞാനിപ്പോൾ അടുപ്പിച്ച് കുറേ മിനി വ്ലോഗ്സ് ഇട്ടുണ്ട്. ആദ്യം അടുത്തുണ്ട്. ഞാൻ കുറേ മിനി വ്ലോഗ്സ് അടുപ്പിച്ചിട്ടപ്പോൾ കുറേ മെസ്സേജ് വന്നത് വലിയ വ്ളോഗ് ഇടാനൊക്കെയാണ്. വ്ളോഗ് എപ്പോഴൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കറണ്ടിൽ എടുക്കുന്നതന്നെ എനിക്ക് ഞാൻ എഡിറ്റ് ചെയ്തിടുമെന്ന് എനിക്ക് ഒരു ഉറപ്പുമില്ല. ഇപ്പോൾ ഇതാ വെക്കേഷനാണ്, വെക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഒന്നും ടൗണിൽ വെക്കാറ്. അപ്പോൾ ഓൾറെഡി എഡിറ്റ് ചെയ്ത് വെച്ച ഒരു വീഡിയോ ഉണ്ട്, അത് ഞാൻ മാക്സിമം ഇപ്പൊ തന്നെ അപ്ലോഡ് ചെയ്യും. എന്റെ ഫ്രണ്ടിനെ കാണാൻ പോണമ്മ. ആരാണ് എന്റെ ഫ്രണ്ട്? ആരാണ് എന്റെ ഫ്രണ്ട്? എന്റെ ഫ്രണ്ട് ആരമ്മ? സോറി, എന്റെ ഫ്രണ്ട് എന്നെ കണ്ടു കഴിഞ്ഞാൽ ഓടി വരും ഗൈസ്. എന്റെ ഫ്രണ്ട് ഇവിടെ വന്നതിന്റെ ശേഷം എന്റെ ഫ്രണ്ടാണ് ഗൈസ്. ആരാണ്? സസ്പെൻസ് അല്ല മതിയായിരുന്നു. ഹെയറിന്റെ കളറൊക്കെ കൂടിയിട്ട്, ഇത് ഞാൻ ബ്ലാക്ക് ആക്കിയതല്ലേ, ഇത് വീണ്ടും കളറായ. കുറച്ച് നടന്നു കഴിഞ്ഞാൽ അവിടെ രണ്ട് പെട്ടികട ഉണ്ട്, അത് ഒരേ ഫാമിലിയുടെ രണ്ട് പെട്ടികടുണ്ട്, നമുക്കവിടെ കേൾക്കാം. അത് ഇപ്പച്ചി രണ്ടു ദിവസം മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു, അവരെ ഞാൻ വെച്ച് മാത്രമുള്ളായിരുന്നു. ഇപ്പച്ചി വന്നപ്പോൾ ഞങ്ങൾ കണ്ടുപിടിച്ച കടയാണ്. എൻ്റെ ഫ്രണ്ട് ഇതൊക്കെ ഇടുന്ന് ഉറങ്ങണം, മറ്റത് അവിടെ നിന്ന് തന്നെ കണ്ടുമ്പോൾ ഓടി വരികയാണ്. ആള് മാറി പെയ്തിരുന്നു, ആള് മറ്റാളെ വെറുതെ വെച്ച് പാടില്ലാതെ മറ്റാളടുത്ത് പോയിട്ട് ഇതാണ് ഇത് വരുന്നത്. എന്നെ കണ്ടപ്പോ അതാ ഓടി വരുന്നത്. വാ, ഞാൻ ബിസ്ക്കറ്റ് തരാം. കൂടി വന്നിക്കുന്നുണ്ട് കടയിലെ ചേച്ചി. അവിടെ ഇതാ ഒരു കട ഉണ്ട്. ഒരാള് വന്നിക്കണ്, ഇയാൾക്ക് ഇനി വേണം വാലായിട്ട് കൊണ്ടിരിക്കണ്. ഹലോ ഹലോ ഹലോ, ഒരു ഹായ് പറ, പേരെന്താ? പേരെന്താ പറ, പേരെന്താ? നിന്റെ പേരെന്താ? ഇവർക്കൊക്കെ പേരുണ്ടാ? ഏത്? അത് രൂപേഷ. ഇത് അത് ഏതോ വീട്ടില് വളർത്തലാണ്. വഴി മാറി വന്നോന്നല്ലേ. അത് കണ്ടോ? ഫറോ കണ്ടോ? അതിന്റെ ഇങ്ങനെ പോവാ, പിന്നാലെ വരൂ. നല്ല ഭംഗിയുള്ള പൂച്ചയോ, അങ്ങോട്ട് പോയി ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല. പൂച്ച കുട്ടി നല്ല വലുതാണ്.
ഒക്കെ മൂന്നും പാവട്ടെ, വീട്ടു കുട്ടികളൊക്കെ നല്ല പാവം. അപ്പൊ മനുഷ്യരെ പോലെ തന്നെ കുറെ ചീത്ത പെട്ടെന്ന് കടിക്കുന്ന ടൈപ്പ് ഉണ്ടാവും കുറെ നല്ല. ഇവര് കുറച്ചുകൂടെ മനസ്സറിഞ്ഞ് ചില കുട്ടികളൊക്കെ നല്ല തന്നെ, പക്ഷെ നമ്മളെ വിശ്വസിക്കാത്തതുകൊണ്ട് അടുത്ത് വരാത്തേരിക്കും. പക്ഷെ ആൾക്കാരൊക്കെ വെറുതെ എല്ലാത്തിനും വിട്ട് ആൾക്കാരൊക്കെ എല്ലാത്തിനും വെറുതെ അടിക്കുക. ഇഷ്ടപ്പെടുന്നെങ്കിൽ ഇഷ്ടപ്പെടണം, അവരെ വെറുതെ വിട്ടൂ, വെറുതെ വഴി പോടാ പട്ടിയൊക്കെ പിടിച്ച് അടിക്കുന്നു. അതിലൊരാവശ്യമില്ല കാശ് കിട്ടിയിട്ടുണ്ടോ? അങ്ങനെ ഭയങ്കര പേടിയാ, ഇങ്ങനെ പോവുക അത്ര പേടിയില്ലാതാണ്. ഉമ്മാനും കൂടി ഇവിടെ അങ്ങോട്ട് ഒക്കെ പേടി എനിക്കാണ് പട്ടിനെ കണ്ടാലൊക്കെ. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് അത്. ഇവിടെ ഭയങ്കര ഈ എന്താ ഈ പുഴന്റെ അടുത്തായതുകൊണ്ട് ഭയങ്കര തണുപ്പാണ്. എപ്പോഴും കാറ്റൊക്കെ വേണം, വൺ കാറ്റുണ്ടാവും, നമ്മളടക്കം മാറിപ്പോണം. ഇവിടെ ഇവിടെ കൂടി തോണിയൊക്കെ പോകുന്നുണ്ട്. ഞാൻ ഇന്ന് രാവിലെ വീഡിയോയിൽ കാണിച്ചിട്ടില്ലേ എന്നാ ഇവിടെ അത് അവിടെ അതാ മീൻ പിടിക്കാൻ കുറെ രാത്രി കാണാം ചേട്ടന്മാരെ മീൻ പിടിക്കാൻ. ഇതിപ്പോ ഞാൻ ഇന്ന് രാവിലെ ടൈം ലാപ്സ് വെച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് ചേട്ടന്മാരെ വന്ന് മീൻ പിടിക്കണം. അതിനായിട്ട് അവിടെ ഒരു ചെടി പിടിച്ചു പോകാം. അവിടെ നമുക്ക് ചെടിയൊക്കെ ഇങ്ങനെ ഒഴുകും. ഇവിടെ വന്ന് കുറച്ച് നേരം നിന്നു, അതന്നെ ഭയങ്കര കൊണ്ടു നടക്കാൻ സാധനം. ഇവിടെ വന്ന് കുറച്ച് നേരം നിന്നാൽ തന്നെ ഭയങ്കര റിലീഫാ. ഇവിടുത്തെ ലൈറ്റ് അവിടെ പോയി, ലൈറ്റ് ഒക്കെ വന്നു. ആ ലൈറ്റൊക്കെ വെള്ളത്തിൽ മുങ്ങിയാണ്. അത് ഇടയ്ക്കിടയ്ക്ക് താത്തി കൊടുക്കണം അല്ലേ മീൻ പിടിക്കാൻ വേണ്ടിട്ട്. നമുക്ക് ഇരിക്കാനുള്ള സെറ്റപ്പും ഉണ്ട്, പക്ഷെ നോക്കി കണ്ടിരിക്കണം കാക്ക ചിലതും പണി വെച്ചിട്ടുണ്ടോ. പക്ഷേ ഇങ്ങനെ എന്ത് വീടെടുക്ക, ഭയങ്കര ക്യാമറമാർ കേട്ടോ വ്ളോഗിങ്. ഇവിടെ ഉണ്ടല്ലോ നല്ല വലുതായിട്ട്, ശരിക്കും നമ്മുടെ റൂമിൽ ഇന്ന് കാണുന്നത് ചെറുത് തോന്നുന്നു. അവിടുത്തെ ഭയങ്കര നല്ല വലുതായിട്ട് ഫ്ലൈറ്റ് കാണാൻ പറ്റും. എന്താ എയർപോർട്ട് ഞാൻ രാത്രി കാണിച്ചു തരുന്നുണ്ട്. നമ്മുടെ എന്താ അവിടെ അത് അതിൽ 7th ബാൽക്കണിയാണ് ഞങ്ങളത്. അവിടെ നിന്ന് നേരെ ക്യാമറ അങ്ങോട്ട് കൊണ്ടു, അവിടെ എയർപോർട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ കാണാൻ പറ്റും. പകല് കാണാൻ പറ്റില്ല, രാത്രി ലൈറ്റ്സ് ഒക്കെ കണ്ട് കാണാൻ പറ്റും. അപ്പൊ ഭയങ്കര ഇതിന്റെ ടെറസിൽ പോയി കഴിഞ്ഞാല് ടെറസിൽ പോയി കഴിഞ്ഞാല് നമുക്ക് തൊട്ടടുത്തുനിന്ന് ഫ്ലൈറ്റ് കാണാം. ശരി ഭയങ്കര എക്സ്പീരിയൻസ് ആണ് ഇതിന്റെ ഏറ്റവും ടോപ്പ്. ഞാന് ഇതിന്റെ ടെറസിൽ പോകുന്നത് അവിടെ നിന്നും ഒരു മറ്റേ ടാങ്കിക്കുള്ള എന്തോ സ്റ്റെപ്സ് ഉണ്ട്, അതിന്റെ മുകളിൽ കയറി നിന്ന് വീഡിയോ എടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ പോയിട്ട് മഴ പെയ്യുമ്പോൾ അവിടെ ബാൽക്കണി, അവിടെ ബാൽക്കണി അല്ല ടെറസിൽ പോയിട്ട് ഫുള്ള് വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ട്. കുറേ മഴത്ത് കളിച്ചിട്ടുണ്ട്. സോ നമുക്ക് പറ്റണമെങ്കിൽ ടെറസിൽ പോവാം. ഓക്കെ ഗൈസ്, മഴ പെയ്തല്ലേ. ഇവിടെ വന്നിട്ട് കറിവേപ്പിലുണ്ട്, വലുതാണ്. ഇവിടുന്ന് ഫുള്ള് വെള്ളമായിട്ട് ഞാൻ റീലിൽ ഇതുപോലെ യൂസ് ചെയ്തിട്ടുണ്ട്. സ്ലോ മോഷനിൽ നടക്കാതൊന്ന് വേഗം നടക്കുവോ? അതാ കറുപ്പ് പൂച്ചത. ഞങ്ങൾ എപ്പോ വരുമ്പോഴാ അവിടെ പോയി ഇരിക്കുന്നുണ്ടാ ഞാൻ നിക്കുന്നു. ചേട്ടാ പൂച്ചല്ലേ ഇത്. റൂമിൽ പോവോ ഗൈസ്? പീക്കോക്കിനെ കണ്ടു ഗൈസ്. അതിന് നിങ്ങൾക്ക് മയിലിന്റെ കരച്ചിലറിയോ? പക്ഷെ മയിലിന്റെ കരച്ചിലായിരിക്കണ പോലെ. അതിന് നിങ്ങൾക്ക് മയിലിന്റെ കരച്ചിലറിയോ? മയിലിന്റെ കരച്ചിലറിയോ പോലെ തള്ളിന്. ഞാൻ ജൂല അല്ലാതെ വേറെ മയിലിന് കണ്ടിട്ടില്ല ഇങ്ങനെ. ആദ്യമായിട്ട് എങ്ങനെയെങ്കിലും കാണു. ഒരു കോഫി ഉണ്ടാക്കി കുടിക്കാം ഗൈസ്. സിനിമ കഴിഞ്ഞാ സ്വച്ചല്ലേ
ജസ്റ്റ് ബോട്ടിൽ കോഫിക്കായിട്ട്. അപ്പോൾ കോഫി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള ട്യൂട്ടോറിയൽ സർവീസ്. അപ്പോൾ കോഫി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. സോ ഫസ്റ്റ് നമുക്ക് ഇങ്ങനെ ഒരു ബോട്ടിലെടുക്കാം. ഇങ്ങനെ ഒരു ബോട്ടിലോട്ട് ഞാൻ കാണിച്ചു തരാവേ. ഓപ്പൺ ചെയ്യാം. നമുക്ക് നല്ല ക്യൂട്ടായിട്ടുള്ള ഇങ്ങനൊരു ബോട്ടിലോട്ട് നമുക്ക് ഇതൊക്കെ കാലി കുപ്പിയാണ്. നമുക്ക് ന്യൂ വൺ എടുത്തിട്ട് വരാം. കുറച്ചിട്ട് കുളിക്കാം. വെള്ളം ചൂടാണെങ്കിൽ കുളിക്കല്. പക്ഷെ കെറ്റില് ചൂടായ വെള്ളമായി. ഞങ്ങള് ലിപ്സ്റ്റിക്കലാണ് എന്ത് ഫോട്ടോ അടിക്കാൻ വേണ്ടിട്ട്. അത് ഭയങ്കര ലുക്കായി വന്നേക്കാം. താഴോട്ടൊക്കെ പോവാ. അവിടെ ഒരു ബ്രിഡ്ജൊക്കെ ഉണ്ട്. താഴോട്ട് പോവാ. ഇത് കണ്ടിട്ടാണ് നമ്മുടെ മിൻ മൊബൈൽ ഇതിനകത്ത് പല ഇതുവിന്റെ ഒരു 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 ഹൈലൈറ്ററും ബ്ലഷും മിക്സ് ചെയ്ത് ഫുൾ പോയിന്റ് ഒന്നും എടുക്കാൻ പറ്റും. കണ്ടോ, അതാ ഞാൻ പറഞ്ഞത്. എന്റെ ഒരു ബ്ലഷും കൂടി ഇതായിട്ടുള്ള സംഭവം ഇതിൽ പൊട്ടിപ്പോയി. ഇനിയിപ്പോ അത് ക്ലീൻ ചെയ്യുക. ഹൈലൈറ്ററും ബ്ലഷും വരുന്നുണ്ട്. ബോബി ബ്രൗണിന്റെ മേടിക്ക്. ബോബി ബ്രൗണിന്റെ നല്ല ഫൗണ്ടേഷനാണ്. നമുക്കറിയില്ല. ഫുഡൊക്കെ കഴിച്ചു. മിഠായി പൊട്ടി. ഇതിൽ ഏതാ ഏറ്റവും ടേസ്റ്റ് എന്ന് അറിയാമോ? മഞ്ഞ കഴിച്ചു. കഴിച്ചിട്ടില്ലല്ലേ? അങ്ങനെ ദിൽഷാനും ദീദിയും ആൻറ്റി ഒക്കെ പോയി. അവരെ യാത്ര അയക്കുന്ന വീഡിയോ നിൽക്കാൻ പറ്റിയില്ല ഗായസ്. അങ്ങനെ ഞാൻ നാളെ 5 മണിക്ക് സാറിൻ്റെ ഒപ്പമാണ് ഷൂട്ട്. അപ്പം എനിക്ക് എന്നെ ഇവിടെയുള്ള ഏരിയകളൊക്കെ എന്നെ പേടിപ്പിക്കുന്നുണ്ട്. നാളത്തെ സ്ക്രിപ്റ്റ് ഫുള്ള് പഠിച്ചോട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ അത് സ്ക്രിപ്റ്റ് പഠിച്ചുകൊണ്ട് നിൽക്കുന്നതാണ്. കുറച്ച് പഠിച്ചു നോക്കട്ടെ, എനിക്ക് പേടിയാവുന്നുണ്ട്. ഞാൻ സെറ്റാക്കും. ഇന്നത്തെ വ്ളോഗ് എനിക്ക് നല്ലപോലെ അയക്കുന്നതല്ല. മിക്കവാറും ഞാൻ ഭയങ്കര ചെറുതാകുന്നതാണ്. ഞാൻ പ്രത്യേകിച്ച് ഒന്നും ക്യാപ്ചർ ചെയ്യുന്നൊന്നുമില്ല. ഇന്ന് എനിക്ക് ഭയങ്കര തലവേദന ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക്
പ്രത്യേകിച്ച് ഇന്ന് ഒരു മൊത്തത്തിൽ ഒരു മൂഡിലാണ്, ഭയങ്കര മൂഡിലാണ്. എന്ന് വെച്ചാൽ റീലൊക്കെ ചെറിയ വ്ലോഗൊക്കെ സ്റ്റാർട്ട് ചെയ്തത് പക്ഷെ എന്താ മൊത്തത്തിൽ പോയിന്ന്. പക്ഷെ ഇൻഷാല്ലാ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് എങ്ങനെയെങ്കിലും ഒരു ഷോർട്ട് വീഡിയോ ആക്കിയിടും. ഐ മീൻ ഷോർട്സ് അല്ല, ഒരു വലിയ വ്ളോഗൊന്നും അല്ല, അതൊരു ചെറിയ വ്ളോഗ്, ഒരു നോർമൽ വ്ളോഗ് ആക്കിയിടും. അല്ലെങ്കിൽ ഞാൻ കുറെ ബാക്കിൽ ഡബ് ചെയ്യും, കാരണം ഞാൻ ഇതിൽ പ്രത്യേകിച്ച് ഒന്നും അറിയുന്നില്ല, എനിക്ക് തന്നെ അറിയാം. ഇനിയും കുറെ നല്ല വ്ളോഗ്സ് ആയിട്ട് വരികയായിരിക്കും. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ദെൻ വാട്ട്, ഞാൻ ഉറങ്ങാൻ പോവുകയാണ്. ഇനി ജസ്റ്റ് സ്ക്രിപ്റ്റ് പഠിക്കും, നേരെ ഉറങ്ങും. സോ ഗോ നിന്നാ ഫത്തുമി സൈനിങ് ഓഫ്.